ഇന്ത്യ മുന്നണി ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കുന്ന പ്രവർത്തകരാണ് ഈ കാണുന്നത്. ദേശു അവിടെ കൊടിയല്ല നോക്കുന്നത്, ഞങ്ങളെ രാഷ്ട്രത്തിന് നേതൃത്വം കൊടുക്കുന്ന നായകനെയാണ് ഞങ്ങൾ നോക്കുന്നത്. 100 വോട്ടിന്റെ മുമ്പിൽ 0 വോട്ട് ഒരു പ്രസക്തിയല്ല, ഈച്ച പോലും ശ്രദ്ധിക്കൂല. രാഹുൽ ഗാന്ധി കേരളത്തെ ചരിത്ര വിജയത്തോടെ കുടുംബത്തിന്റെ അംഗമാണ് രാഹുൽ ഗാന്ധി. വയനാട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിന്റെ ഭൂരിപക്ഷം കുറക്കാൻ വേണ്ടിയാ, ജയിക്കാൻ വേണ്ടിയല്ല. രാഹുൽ ഗാന്ധി കാണാൻ പറ്റിയ? ഓ, പങ്കെടുത്തു. എത്ര വോട്ടിന് ജയിക്കോ? 5 ലക്ഷത്തിന് പറ്റിയ. എല്ലാരും 5 ലക്ഷം പറയുന്നത്? ആ 5 ലക്ഷം. കഴിഞ്ഞാവണത്തെ കാട്ടിൽ കൂടുതൽ 6 ലക്ഷം കൺഫേം ആയിട്ടു. 5 കഴിഞ്ഞു മത്സരമാണ് ഇവിടെ, ഏകപക്ഷിയാണ് ഇവിടെ, എതിരില്ല. പല ആളുകള് 5 ലക്ഷം 5 30 6 ലക്ഷത്തിന് പോവും, 5 മുകളിൽ പോവും. 6 200 ഇതിപ്പോ ലേലം വിളി പോലെയാണ്. 5 30 6 20 എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ ഏക പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് ഈ കടൽ മുതിർന്ന നേതാവ് കൂടിയാണ്. എന്താ പറയാനുള്ളത്? എന്താ വെച്ചാൽ ഈ രാജ്യത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഉണ്ടാക്കി കൊടുത്ത പ്രസിഡന്റ് കുടുംബത്തിന്റെ വ്യക്താവാണ് രാജീവ് ഗാന്ധി. അവരുടെ മകനാണ് രാഹുൽ ഗാന്ധി. ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നിച്ചു പോകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ പ്രതിനിധി വയനാട്ടിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് വയനാട്ടുകാരെ മാത്രമല്ല ഇന്ത്യയിലെല്ലാവർക്കും ഒരു സന്തോഷപ്രദമായ കാര്യമാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ളത് യാതൊരു സംശയവും. ഈ ഭൂരിപക്ഷം കുറയ്ക്കാനാണ് കെ സുരേന്ദ്രൻ അനുരാജനൊക്കെ അവരെ അല്ല, അതിനെപ്പറ്റിയൊന്നും അല്ല. 100 വോൾട്ടേജിന്റെ ബൾബിന്റെ മുമ്പിൽ 0 വോൾട്ട് വന്നു എന്ന് എന്ത് പ്രസക്തി! ഡയലോഗാണ്. ഏകപക്ഷീയമായ വിജയമാണ്, ഏകപക്ഷമാണ് ഇവിടെ. 6 ലക്ഷം വോൾട്ടേജിനെ പറ്റി പറയുന്നത് ശരിയല്ല. സുരേന്ദ്രന്റെ മുമ്പിൽ 0 വോട്ട് ഒരു പ്രസക്തിയല്ല, ഈച്ച പോലും ശ്രദ്ധിക്കൂല. കൊതു പോലും ഇല്ല. ലീഗിന്റെ ആളാണോ? ലീഗിന്റെ കൊടി കാണാത്ത പല കമന്റുകൾ. ലീഗിന്റെ കൊടി മാത്രമല്ല ഇവിടെ ഒരു ഹലോ, ലീഗിന്റെ കൊടി മാത്രമല്ല, ലീഗിന്റെ ഇല്ല, കോൺഗ്രസിന്റെ ഇല്ല, മുന്നണിയുടെ, ഇന്ത്യ മുന്നണിയുടെ ഒരു കൊടിയും ഇവിടെ ഇവിടെ കാണാൻ പറ്റുക. അല്ല, പറയട്ടെ, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോലെ ഒറ്റ കൊടി ഉണ്ടായിരുന്നു, പകരം പ്ലക്കാർഡുകളും ബലൂണുകളും മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണി ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കുന്ന പ്രവർത്തകരാണ് ഈ കാണുന്നത്. ദേശു അവിടെ കൊടിയല്ല നോക്കുന്നത്, ഞങ്ങളെ രാഷ്ട്രത്തിന് നേതൃത്വം കൊടുക്കുന്ന നായകനെയാണ് ഞങ്ങൾ നോക്കുന്നത്. എത്ര ലക്ഷത്തിന് വോട്ടിന് ജയിക്കും രാഹുൽ ഗാന്ധി? 5 ലക്ഷത്തിന് വോട്ടിന് ജയിക്കും ഞങ്ങൾ. 5 ലക്ഷം വോട്ടിന് എല്ലാ ഭാഗത്തുനിന്ന് ആളുകൾ എത്തിയോ? എല്ലാ ഭാഗത്തുനിന്ന് ആളുകൾ എത്തി. രാഹുൽ ഗാന്ധി കേരളത്തെ ചരിത്ര വിജയത്തോടെ, കാരണം ഈ BJP സംസ്ഥാന പ്രസിഡന്റാണ് BJP ഇറക്കിയിരിക്കുന്നത്. കെട്ടി വെച്ച പൈസ കിട്ടാണ്ട് ഇവിടുന്ന് വയനാട് ചേർത്ത പൊട്ടിച്ചു വിടും. കഴിഞ്ഞ തവണ നേടിയ വോട്ട് കിട്ടുമോ? BJP കഴിഞ്ഞ കിട്ടിയ വോട്ട് ഇവിടെ ലഭിക്കില്ല, കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശ്രീ രാഹുൽ ഗാന്ധി. വയനാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാം, അദ്ദേഹത്തിന് വോട്ട് ചെയ്യൂ. പോളിംഗ് നടക്കുന്നതിന്റെ 80% വോട്ട് രാഹുൽ ഗാന്ധി ലഭിക്കുമെന്ന ദൃഢവിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പൂർണ്ണ സജ്ജമാണ്. ഇതിപ്പോ തുടക്കം മാത്രം, ഇനി റോഡ് ഷോകൾ ഉണ്ടാവില്ല. റോഡ് ഷോ ഇനിയുണ്ടാവും. എല്ലാ ഭാഗത്തും ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റികൾ, ബൂത്ത് തലയുടെ കമ്മിറ്റികൾ പോലും ഇനി കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തന പദത്തിലാണ്. അതാണ് ഇന്ന് റെക്കോർഡ് ജനം ഈ ഇന്ന് കൽപ്പറ്റയിൽ കാണുന്നത്. റോഡ് ഷോയ്ക്ക് മാത്രമല്ല, അവിടെ ഹെലികോപ്റ്റർ വന്ന സമയത്തും 100 കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ അതെ അതെ ആളുകൾ ഉണ്ടാവാൻ കാരണം അദ്ദേഹത്തെ 2 കൈ നീട്ടി വയനാട്ടുകാർ സ്വീകരിച്ചു. ആ വയനാട്ടുകാരുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ എവിടെ നിന്നാലും വിജയിക്കുന്ന സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി. അദ്ദേഹം വയനാട്ടിൽ തന്നെ വരാൻ കാരണം വയനാട്ടുകാരുടെ സ്നേഹം കൊണ്ട് മാത്രമാണ്. ഒരൊറ്റ കാര്യം കൂടി പറയാണ്ട്, ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ തന്നെ ഇത്രയധികം ജനങ്ങളെ അഭിമുഖീകരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചാനലുകാർ ഒന്ന് പറഞ്ഞിരി. ഇന്ത്യയിലല്ല ലോക വീട്ടിലൊരാളാണ്, ഞങ്ങളെ കുടുംബത്തിലൊരു അംഗമാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി തന്നെ മറുപടി പറഞ്ഞിരുന്നു, പ്രിയങ്ക ഗാന്ധിയെ പോലെ നിരവധി സഹോദരിമാർ എനിക്ക് ഇവിടെ വയനാട്ടിലുണ്ടോ? 100 സത്യമാണ്. രാഹുൽ ഗാന്ധിയിലെ സഹോദരനും സഹോദരിയും ആകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ മനസ്സിന്റെ രാഹുൽ ഗാന്ധി നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ്. വയനാട് തെരഞ്ഞെടുപ്പിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. വയനാട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറക്കാൻ വേണ്ടിയാ, ജയിക്കാൻ വേണ്ടിയല്ല. ഞങ്ങൾ ഉറപ്പ് പറയുന്നു, 435,000 ഉള്ളത് 5 ലക്ഷത്തിന്റെ മുകളിൽ ഭൂരിപക്ഷം കൊടുക്കാൻ. വയനാട്ടിൽ UDF ഒറ്റക്കെട്ടാ, പിന്നെ കൊടിയും ഒന്നുമല്ല ഇവിടെ, ഒരു കൊടിയുമില്ല ഇവിടെ. UDF എന്നുള്ള ഒറ്റക്കെട്ടായി ഇലക്ഷൻ നേടുക.
അപ്പൊ കൊടിയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ശക്തമായി ഈ ലൈവ് പോകുന്ന സമയത്ത് അടിയിൽ ആളുകൾ കമന്റ് ചോദിച്ചിരുന്നു, അതുകൊണ്ട് മാത്രം ഇല്ല, ഒരിക്കലും ഇല്ല, ഒരു കൊടിയും ഇവിടെ ഉപയോഗിക്കൂല. ഇവിടെ ഒറ്റക്കെട്ട് കോൺഗ്രസിനെ പോലും കണ്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ആരെ കൊടിയുമില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേടും. രാഹുൽ ഗാന്ധിക്ക് വയനാട് കൊടുക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലീഡ് വാങ്ങുന്ന സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെടുന്ന കാര്യം തർക്കമില്ല.